അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണസദ്യ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും വിഭവങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ എന്തായാലും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. ഇനി ഞാൻ ആദ്യം ഉണ്ടാക്കാൻ നിൽക്കുന്നത് ചോറ് വെക്കാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീയൊക്കെ കത്തിച്ചിട്ട് ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെയ്യുന്നത് പായസം വെക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പയറൊക്കെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. ചെറുപയറൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് ചോറ് വെക്കണതിൻ്റെ അപ്പുറത്തെ അടുപ്പത്ത് തന്നെ പയറും കൂടി ഒന്ന് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കണം. ചെറുപയറൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് ഇത് ആ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഇപ്പുറത്തെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഞാൻ ഇത് ഇങ്ങനെ തന്നെ ചെയ്യാറുള്ളത് പയറോ പരിപ്പോ എന്താണെങ്കിലും ഇതുപോലെ വെച്ച് വേവിച്ചെടുക്കലാണ്. ഇനി ഞാൻ ഉണ്ടാക്കാൻ നിൽക്കുന്നത് ബീറ്റ്റൂട്ട് മെഴുക്കുപുരട്ടി ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ചെറിയുള്ളി വറ്റൽമുളകൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ബീറ്റ്റൂട്ടൊക്കെ ഇന്നലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുക്കുകയാണ്. രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് ഒന്ന് അരിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടുമല്ലോ. ബീറ്റ്റൂട്ട് മെഴുക്കുപുരട്ടി ഉണ്ടാക്കാനും വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അത് ചട്ടി ചൂടാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും വറ്റൽമുളകൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ബീറ്റ്റൂട്ടും കൂടെ അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ ഇഞ്ചിപ്പുളിയും രസമൊക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. ഒക്കെ പാടൊന്നും ഉണ്ടാക്കാൻ നിന്നാൽ ഒരുപാട് സമയമാകും. പിന്നെ സദ്യയൊക്കെ ഉണ്ടാ നിൽക്കുമ്പോഴേക്കും ചിലപ്പോൾ 4 മണിയാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ ഇഞ്ചിപ്പുളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതപ്പോൾ ബീറ്റ്റൂട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ ചോറിന് വെച്ച വെള്ളമൊക്കെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് അരിയും കൂടെ ഒന്ന് കഴുകിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അരിയൊന്നും അവിടെ കടന്നു വേകട്ടെ. അപ്പോൾ ഇതാ ബീറ്റ്റൂട്ടൊക്കെ വേഗം വെച്ചത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ബീറ്റ്റൂട്ട് മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിട്ടിട്ട് അപ്പോൾ ഇനി അത് അടച്ചു വെക്കണം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോണത് ചേന ഉപ്പേരിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേന ഇന്നലെ തന്നെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിക്കണം കേട്ടോ. ഇനി അതുപോലെ ഒരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും പച്ചമുളകും ഒന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചേനയും വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ഒന്ന് താഴ്ച്ചെടുക്കാൻ പോവുകയാണ്. ചെറിയുള്ളിയും വെളിച്ചെണ്ണയും ചെറിയുള്ളിയും കറിവേപ്പിലേക്ക് ഇട്ടിട്ട് ചേനപ്പൊരിയും കൂടെ ഒന്ന് താഴ്ച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് ആകണത് വേഗം ആക്കിയെടുക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം സാമ്പാർ വെക്കാനും മോരിക്കറി വെക്കാനൊക്കെ കേട്ടോ. അപ്പോൾ ആദ്യം ഒക്കെ കട്ട് ചെയ്ത് വെച്ചതൊക്കെ വേഗം ആക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ചേനപ്പൊരി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോണത് വെള്ളരിക്ക പച്ചരിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് വെള്ളരിക്കൊക്കെ നല്ലപോലെ കട്ട് ചെയ്തിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് 1 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോഴേക്കിനും അതിൽക്കുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ഇത്തിരി കടുകും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ അരപ്പൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി, നല്ലപോലെ അരയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അതിൽക്ക് ഇതാ 1/4 കപ്പ് തൈരും കൂടെ ഒന്ന് അടിച്ചെടുക്കണുണ്ട്. ഇപ്പോൾ വെള്ളരിക്ക വേഗാൻ വെച്ചത് 1 വിസിലൊക്കെ വന്നിട്ട് ഞാൻ തീ ഓഫ് ആക്കിയിരുന്നു കേട്ടോ. എന്നിട്ട് അത് തുറന്നു നോക്കിയപ്പോൾ വെള്ളരിക്കൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ, അതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ആ വറ്റി വരുന്ന സമയത്ത് നമ്മൾ അരച്ചിട്ടുള്ള തേങ്ങയും കൂടെ അതിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള തൈരില്ലേ, അത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ നല്ലപോലെ തിളച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ആ തൈര് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. തൈര് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒന്ന് ചൂടായാൽ മതി, തൈര് നല്ലോണം ഇത് തിളച്ചാൽ പിരിഞ്ഞു പോകും, അപ്പോൾ പിന്നെ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതങ്ങനെ ഇരുന്നിട്ട് കുറച്ചൊന്ന് കുറുകിട്ടാൻ, നമ്മൾ വിളമ്പാനാകുമ്പോഴേക്കിനും ഒന്ന് നല്ലപോലെ ഒന്ന് കുറുകി വരും. അതിന് ഞാൻ ഈ പച്ചടി തളിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട് പച്ചടിയും കൂടെ ഒന്ന് താഴ്ച വെക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്തോറും അത് കുറുകി വരും കേട്ടോ. അപ്പം നല്ലൊരു എന്താ ഇപ്പം തന്നെ അത് അത്യാവശ്യം ഒരു കുറുക്കം വന്നിട്ടുണ്ട്. ഇനി വിളമ്പാൻ നേരം ആകുമ്പോഴേക്കും നന്നായിട്ട് കുറുകി കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയും ആയപ്പോഴേക്കും നമ്മൾ വേഗം വെച്ചിരുന്ന ചോറ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനത് വാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ അങ്ങനെ വാറ്റി വെക്കുക ചെയ്യല്, എനിക്കിങ്ങനെ ഊറ്റിയാൽ ശരിയാകില്ല.
അപ്പോൾ ചോറിൻ്റെ അപ്പുറത്ത് പായസത്തിനുള്ള പയർ വെച്ചിരുന്നില്ലേ, അത് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആ വെള്ളം കൂടെ ഒന്ന് തിളക്കാൻ വെച്ചിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ശർക്കരപ്പാനി ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരരക്കിലോൻ്റെ അടുത്ത് വെള്ളാട്ടം എടുത്തിട്ടുള്ളത്, എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇവിടെ ശർക്കരപ്പാനി ഒന്ന് തയ്യാറാക്കിയെടുക്കുകയാണ്. ഇനി ഈ ശർക്കരപ്പാനി ഞാൻ അരിച്ചിട്ട് വെന്ത് വന്നിട്ടുള്ള ചെറുപയറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചെറുപയറും ശർക്കരപ്പാനിയും നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇനി ഇതിൽക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് പാക്കറ്റ് പാലാണ്. അത് ഏകദേശം ഒരു അര ലിറ്ററിൻ്റെ അടുത്തെടുത്തിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാലൊക്കെ എടുത്ത് നിൽക്കാൻ ഒരുപാട് സമയം വേണ്ടേ, അപ്പോൾ പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ പാക്കറ്റ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി പാലൊന്നും ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് തോന പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവർക്കും പായസം ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ ആ പായസമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനത് ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഇതൊന്ന് താളിക്കാൻ വേണ്ടി നിൽക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇത് ആ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഏകദേശം ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പോളം തേങ്ങ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് കേട്ടോ. തേങ്ങ ഒക്കെ ഇട്ടിട്ട് നെയ്യിലൊക്കെ താളിച്ചിട്ട് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ പായസത്തിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ തേങ്ങ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ. തേങ്ങ മൂത്ത് വരുന്ന സമയത്ത് ഇതിൽക്ക് ഒരു കപ്പോളം അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പണ്ടിപ്പരിപ്പും തേങ്ങയൊക്കെ നല്ലപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് പായസത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ. അപ്പോൾ പായസം അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നിൽക്കുന്നത് പപ്പടം പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാന് വെച്ചിട്ട് അതിൽ പപ്പടമൊക്കെ പൊരിച്ചെടുക്കണം കേട്ടോ. എണ്ണയൊക്കെ ഒഴിച്ചെടുത്തിട്ട് പപ്പടം പൊരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള എണ്ണയിൽ കൊണ്ടാട്ടമുളകും കൂടി ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ആ പപ്പടം കൊണ്ടാട്ടമുളകൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാൻ നിൽക്കുകയാണ്. പപ്പടം പൊരിക്കൽ കഴിഞ്ഞു. പിന്നെ ആ എണ്ണയിലേക്ക് ഞാൻ കൊണ്ടാട്ടമുളകും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കട്ടെ. ഏകദേശം കുറേയൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ നിൽക്കുന്നത് അവയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിയൊരു പാനിന് വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്കൊരു കാൽ കപ്പോളം വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാട്ട് കൊടുക്കുന്നത് നീളത്തിൽ ഒരു നീളത്തിൽ കനലാണ്ട് അരിഞ്ഞ ക്യാരറ്റ് ഒരു കപ്പ്, പിന്നെ അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചേന ഒരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. പിന്നെ ഇത് കുമ്പളങ്ങയും വെള്ളരിക്കയും കൂടെയാണ് കേട്ടോ. പിന്നെ ഇട്ട് കൊടുക്കുന്നത് മുരിങ്ങക്കായും. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പച്ചക്കറി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊക്കെ ഇത്രയും പച്ചക്കറികളാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഇട്ട് കൊടുത്തത് വാഴക്കയാണ്. എന്നിട്ട് ഈ പച്ചക്കറികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇട്ട് കൊടുക്കാൻ പോണത് ഇതിലേക്കുള്ള മസാലകളാണ്. പിന്നെ എന്താ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിൽ വെള്ളം ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ കുറേ പച്ചക്കറികളുടെ കാരണം ഒന്ന് വേഗം ശരിക്കൊന്ന് വെന്തിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് നേരം വേവിച്ചെടുക്കണം കേട്ടോ. ആ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിൽക്കുള്ള അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ അര കപ്പ് തേങ്ങയും കുറച്ച് ചെറിയ ഉള്ളിയും ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകവും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ പച്ചക്കറി വേവിക്കാൻ വെച്ച് തുറന്നു നോക്കിയപ്പോൾ പാകത്തിനൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പോളം കട്ടത്തൈരാണ്. കട്ടത്തൈരും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് രണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് നേരം വീണ്ടും ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. 3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇത് തുറന്നു നോക്കിയപ്പോൾ നല്ലപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെക്കണം. അപ്പോൾ നമ്മളുടെ അവിയലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ. ആദ്യം ഉണ്ടാക്കുന്നത് മോരിക്കറിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇത് ആ കുമ്പളങ്ങയും പച്ചമുളകൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ അത് അടുപ്പത്ത് വെച്ച് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പരിപ്പ് വേവിച്ചെടുത്തിരുന്നു കേട്ടോ. സാമ്പാറിനുള്ള പരിപ്പ് വേവിച്ചെടുത്തിരുന്നു. അപ്പോൾ അതും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതും ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് സാമ്പാറും വെക്കാൻ നിൽക്കണം. അപ്പോൾ അതിന് സാമ്പാർ കഷ്ണങ്ങൾ വരുന്നെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്കുള്ള പുളിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട്
അതിലേക്കുള്ള മസാലകളും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇത് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കുമ്പളങ്ങ വേഗം വെച്ചൊക്കെ വെന്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും പിന്നെ മോരും ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. മോരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതൊന്ന് ചൂടായാൽ മതിയല്ലോ. അപ്പോൾ മോരും ഒഴിച്ചു കൊടുത്തിട്ട് ചൂടായപ്പോൾ അത് ഇറക്കി വെച്ചിട്ട് അതൊന്ന് താളിക്കാൻ നിൽക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് മോരുകറി ഒന്ന് താളിച്ചെടുക്കുകയാണ്. അപ്പോൾ കറി വെക്കാൻ വൈകിയതും നല്ല ചൂടോടുക്ക വിളമ്പാലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. എല്ലാതും ആയിക്കഴിഞ്ഞിട്ട് കറി വെക്കാൻ നിന്നാൽ ചൂടോടുക്ക കറി വിളമ്പാലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ആ സാമ്പാർ കഷ്ണങ്ങളൊക്കെ വെന്തപ്പോൾ ഞാൻ അതിലേക്കുള്ള പുളിയൊക്കെ എന്താ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നപ്പോൾ സാമ്പാർ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാമ്പാർ പൊടി ഒന്ന് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്നിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം എന്താ തേങ്ങ അരച്ചതും കൂടെ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ സാമ്പാർ റെഡി ആയിട്ടോ. അപ്പം ഇനി ഇതും കൂടെ ഒന്ന് താഴ്ച്ചെടുക്കണം. അതിനൊരു ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയുള്ളിയും കറിവേപ്പിലി ഇട്ടിട്ട് ഇതും താഴ്ച്ചെടുക്കണം കേട്ടോ. ഇപ്പം ഏകദേശം എല്ലാ ഓണവിഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. സാമ്പാറായിരുന്നു ലാസ്റ്റ് വെച്ചത്, അതും റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊക്കെ ഒന്ന് വിളമ്പിയിട്ട് കാണിച്ചു തരാം. ഇത്രയും വിഭവങ്ങളാണ് കേട്ടോ ഇപ്പം ഞാൻ ഉണ്ടാക്കിയെടുത്തത്. പിന്നെ രസം ഇഞ്ചിപ്പുളിയൊക്കെ ഇന്നലെ ഉണ്ടാക്കിയിരുന്നല്ലോ, ബാക്കിയുള്ളതൊക്കെ ഇപ്പം ഇന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.